എൻ്റെ പേര് ലോയി അബ്രഹാം എന്നാണ്. വൈഫ് നിഷ. ഞങ്ങളൊരു വീട് വെക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങളപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ക്രെഡായിയുടെ ഇവിടെ ഒരു ഇതുണ്ടായി കലൂര് വെച്ച്. അപ്പോൾ അതിന് ഞങ്ങളൊന്ന് പോയി നോക്കാം എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാന്നുള്ളതെന്ന് അറിയാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ വീഗാലാൻഡ് എന്ന് പറഞ്ഞ ഒരു കൊച്ചോസെ ചിറ്റിലപ്പള്ളിയുടെ ഒരു ബ്രാൻഡും പിന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ ഒന്ന് നോക്കാം വീടിൽ നിന്ന് അങ്ങനെ വീഗാലാൻഡിൻ്റെ ഒരു നല്ലതായിരിക്കും ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങളിവിടെ കയറിയത്. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചമുണ്ട്, നല്ലതാണ്. എൻ്റെ ഇത് വന്നത് ഇവിടെ വെൽവാട്ടർ ഉപയോഗിക്കുന്നത്, അപ്പൊ വെള്ളത്തിന് ഇത്രയും ബുദ്ധിമുട്ട് ഇനിയും വരാൻ പോകുന്നു. ഇത്രയും അത് വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു അട്രാക്ഷൻ ആയിട്ട് തോന്നുന്നു. സോളാറ് പിന്നെ ഈ പറഞ്ഞാൽ ലൊക്കേഷൻ, നമുക്ക് ഇവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിലും വീതിയുള്ള മെയിൻ റോഡ്, നമ്മുടെ ഫ്രണ്ടിലുള്ള റോഡും വീതിയുണ്ട്. അതൊക്കെ തന്നെയാണ് എനിക്ക് ചൂസ് ചെയ്യാനായിട്ട് മെയിൻ ഒരു കാര്യം. പിന്നെ ക്യൂട്ടാണ്, കാരണം 14 പേരേ ഉള്ളൂ ഞങ്ങള്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്രയും പേരെ നമ്മൾ കീപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഫാമിലി പോലെ തന്നെ നമുക്കത് എല്ലാവരും അങ്ങനെയാണ്. ഇപ്പം ഞങ്ങൾ അത് ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ഈ സന്ദീപ് എന്ന് പറഞ്ഞ സെയിൽസ്മാൻ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ഇവിടെ നിങ്ങൾ എത്ര കാലമായാലും ശരി ഈ വെൽ വാട്ടർ ഒരിക്കലും തീരില്ലാത്ത ഒരു വെള്ളമാണ്, അതിനുള്ള സോഴ്സ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കാരണം പറഞ്ഞത് ഇവരുടെ മെയിൻ കോർപ്പറേറ്റ് ഓഫീസിനും ഇതിനുള്ള എല്ലാ വെള്ളവും ഈ വെല്ലിൽ നിന്നാണ് എടുത്തത്. ഇതുവരെ അത് വറ്റിക്കാനായിരുന്നു, ക്ലീൻ ചെയ്യാനായിട്ട് അതൊന്ന് വറ്റിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല എന്ന് പറഞ്ഞു. ആ വെള്ളം ഏതാണ്ട് 5 മോട്ടർ വെച്ചിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു. അത് മെയിൻ എനിക്കൊരു അട്രാക്ഷനാണ്. എന്നാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വെള്ളം കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വലിയ പ്രശ്നം വന്നത് വെള്ളത്തിനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു അട്രാക്ഷനാണ്. അത് ഒരു ക്വാളിറ്റി കുറയ്ക്കൂല എന്നുള്ളത് എവിടെയാണെങ്കിലും വലിയ ക്വാളിറ്റി കുറയ്ക്കൂല. ഇനിയിപ്പോൾ ഞാൻ തൃശ്ശൂരാണെങ്കിലും ഒരു വീഗാലാൻഡിൻ്റെ ഒരു പ്രൊജക്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു 4 പേരോട് പറയണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പറയാം. ഇപ്പോൾ ഒരു പെണ്ണ് ആലോചിച്ച് വന്നവനോടും ഒരു ഫ്ലാറ്റ് മേടിക്കുന്നവനോടൊക്കെ നമ്മൾ സത്യസന്ധത പറയണമെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഈ വീഗാലാൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും നമുക്ക് 100% നമുക്ക് പറയാം അവരോട് ഇത് ക്വാളിറ്റി ആയിരിക്കും, അതിനൊരു സംശയം വേണ്ട. ഇനി എന്തെങ്കിലും ക്വാളിറ്റിയിൽ പുള്ളി അറിയാതെ ചെയ്തു വീഗാലാൻഡ് ബിൽഡേഴ്സിന് എന്തെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാലും അത് അറിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റെക്ടിഫിക്കേഷൻ ചെയ്തു തരും എന്നുള്ളത് 100% ആണ്, അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വന്ന് കയറിയപ്പിന്നെ ഉള്ളത് നമ്മൾ എന്ത് വിചാരിക്കണോ അത് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വിചാരിക്കുന്നത് പോലും വീഗാലാൻഡ് എനിക്ക് ചെയ്തു തരാറുണ്ട്. അവിടെ അറിയണം എന്ന് മാത്രം, അവിടെ അറിയിച്ചാൽ നമുക്കതിൻ്റെ റെക്ടിഫിക്കേഷൻ എല്ലാം ചെയ്തു തരാറുണ്ട്. ആരും ഒരു ബുദ്ധിമുട്ട് ഇന്നുവരെ തന്നിട്ടില്ല. ജോലിയായിട്ട് ഇവിടെ വരുന്നവരാണ് ഒത്തിരി പുറത്തുള്ളവർ. ഇവിടെ ജോലിയായിട്ടാണ് അവൻ ഇപ്പോൾ ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ IT കമ്പനികളുടെ ഇതിനു വേണ്ടി തിരുവനന്തപുരം കൊച്ചി അതാണ് ഹബ്ബ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നടത്തണമെങ്കിൽ, അവരുടെ ഫാമിലി വന്ന് ഇവിടെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിലൊരു നല്ല ബിൽഡറെ അവർ പ്രത്യേകം ശ്രദ്ധിക്കും, പ്രത്യേകം നോക്കും അവർ. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല പാർട്ടീസിനെ നോക്കണമെങ്കിൽ ഈ വീഗാലാൻഡ് ബിൽഡേഴ്സ് ആയിരിക്കും അതിന് നല്ലത് അവർക്ക്. എന്നാന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു പ്രോബ്ലം ഇല്ല, അവർ വന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ പുറത്തുനിന്നുള്ള ആളാന്നുള്ള ഒരു രീതി കൊച്ചിയിൽ ഇവർ കാണിക്കില്ല, വീഗാലാൻഡുകാർ കാണിക്കില്ല. എന്നാന്ന് പറഞ്ഞാൽ അവർ അതിനുള്ള എല്ലാ പ്രൊവിഷൻസും താല്പര്യം ഉണ്ടെങ്കിൽ അവർ എന്താ വേണ്ടത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വീഗാലാൻഡ് ഡെവലപ്പർ നമ്മളോട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾക്കും കൂടെ വേണ്ടിയാണ് ഞാനിത് നോക്കിയത്. എനിക്ക് വീട് ചെയ്യാൻ വേറെ പണിയുണ്ട്, അത് വേറെ. ഈ മകളുടെ ഇതിന് വേണ്ടി ഞാൻ ഇത് നോക്കുമ്പോൾ ഇത് മകൾക്ക് വേണ്ടിയാന്ന് ഞാൻ ഈ വീഗാലാൻഡ് ഡെവലപ്പേഴ്സിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് മകള് ഒന്നാമത്തെ പഠിച്ച് ആള് കഴിഞ്ഞിട്ടില്ല, എഞ്ചിനീയറിങ്ങിന് ലാസ്റ്റ് ഇയറാണ്. അവർ പറഞ്ഞു മകൾക്ക് ഞങ്ങളൊരു പ്രസൻ്റ് പോലെ ഇവിടുത്തെ എല്ലാ ആക്സസറീസും ഞങ്ങൾ ഫിറ്റ് ചെയ്ത് തരാമെന്ന്. എല്ലാ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഫാൻ, ലൈറ്റ് അങ്ങനെയുള്ളത് എല്ലാ കാര്യങ്ങളും, ലൈറ്റ് ഇല്ല എന്നാണ്, ഗീസർ അങ്ങനെയുള്ള എക്സോസ് ഫാൻ അങ്ങനെയുള്ള എല്ലാം അവർ ഫിറ്റ് ചെയ്ത് തരാമെന്ന്. അപ്പം ഇവിടെ വന്നപ്പോൾ ഈ മെയിൻ ഇതിലുള്ള ഈ ഫാൻ എല്ലായിടത്തെ പോലെയുള്ളതായിരുന്നു ഇട്ടിരുന്നത്. അവർ തന്നെ ആരോ അവിടുത്തെ സാറന്മാരും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഹോളിൽ ഈ ഫാൻ സാധാരണ ഇടണ്ട, ഇച്ചിരി നല്ല ഫാൻ ഇട്ട് കൊടുക്കണമെന്ന്. നമ്മൾ പറഞ്ഞിട്ടുമില്ല, നമുക്ക് ഫ്രീ കിട്ടണമാണ്, നമ്മളതൊന്നും പറഞ്ഞിട്ടുമില്ല, അവരോട് ഇതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല.
അവര് വന്ന് കണ്ടു നോക്കി ആ ചെയ്തതാണ്. അങ്ങനെ ഒരു ഒരു ബിൽഡറും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒന്നും മാറ്റി കൊടുക്കില്ല, അത് ഇട്ട് തീട്ടു അത് അത് തീർന്നു. അതാണ് അതാണ് വീഗാലാൻഡിന്റെ നമ്മൾ പുറത്തുനിന്ന് ആളുകൾ വന്നാൽ വേറെ ഒരു ബേർഡനുമില്ല. അവരോട് ഇവരോട് കാര്യം പറഞ്ഞാൽ വീഗാലാൻഡ് ഡെവലപ്പർ അത് കറക്റ്റായിട്ട് ചെയ്തു തരും. അതാണ് അതിനുള്ള വ്യത്യാസം. കൊച്ചിയിൽ ഇവർ നല്ലൊരു ഒരു പ്രൊജക്റ്റ് വന്നാൽ അതിന് അവർ നന്നായിട്ട് അതിന് അപ്രോച്ച് ചെയ്യുന്നവർക്ക് നന്നായിട്ട് ചെയ്തു കൊടുക്കും എന്നുള്ളത് 100% ആണ്. അവർക്ക് മുന്നോട്ട് ലോങ് ടൈമിലേക്ക് അവർ നോക്കണം, എനിക്ക് തോന്നുന്നില്ല അവർ ഷോർട്ട് ടൈമിലാണ് വീഗാലാൻഡ് ഡെവലപ്പർ നോക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ലോങ് ടൈമിലേക്കാണ്. ഇനിയും അത് ബിൽഡിങ്ങുകൾ വന്നം, അതിൽ പർച്ചേസുകൾ ആളുകൾ വന്നം. അപ്പോൾ അങ്ങനെ വന്നെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഇങ്ങനെ പോയാൽ അത് വരുമെന്നുള്ളത് 100% ഉറപ്പാണ് ആളുകൾ. പിന്നെ അവരുടെ ഈ ഓഫീസ് ഇവിടെ അടുത്തുള്ളത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ്. അത് എപ്പോഴും എന്ത് കാര്യത്തിന് നമുക്ക് വിളിക്കാം, അങ്ങനെയുള്ള വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യുമെന്നുള്ളതാണ് മെയിൻ കാര്യം. അതിനപ്പം നമ്മളിപ്പോൾ ഇന്ന് വരില്ല എന്നാണ് നമ്മൾ വിചാരിക്കണേ, പക്ഷെ നമ്മൾ വിളിച്ചു കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ള നമ്മൾ ഇങ്ങോട്ട് വിളിക്കും, സാർ ഇവിടെ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ ആളുണ്ട് ഇപ്പം ആൾ തീർത്തേക്കാം. അത് വലിയൊരു ഒരു മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ചിലരാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യും, ഇത്രയും പേരുണ്ട് അവിടെ. പക്ഷെ ആ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് പോലും അവർ അത് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പം തന്നെ വന്ന് ചെയ്ത്. അത് ഞാൻ എനിക്ക് തോന്നുന്നു വീഗാലാൻഡുകാരുടെ ഒരു മാത്രം ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അത്രയും സ്പീഡിലും അത് ക്ലിയർ ചെയ്യാനുള്ള നോക്കുന്നുണ്ട് അതേ കാര്യങ്ങൾ. പലതും വിട്ടുപോകുന്ന ആൾ പലതിൻ്റെ ഇടയിൽ ചെയ്യുമ്പോൾ നമ്മൾ വിട്ടുപോകും. പക്ഷെ അത് വന്ന് ഇവൻ ഞങ്ങൾ താമസിച്ചു കഴിഞ്ഞാണെങ്കിൽ പോലും പല കാര്യങ്ങളും അവർ ചെക്ക് ചെയ്ത് അവരൊന്നൊക്കെ നോക്കി അതൊക്കെ ചെയ്ത്. അത് എനിക്ക് തോന്നുന്നു ഈ വീഗാലാൻഡുകാർ മാത്രം. ഇവിടുത്തെ ഒരു പ്രോബ്ലം പറഞ്ഞാൽ അത് എല്ലാ ഫ്ലാറ്റിലും പോയി അവർ ആ പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് പോകണം. അത് തന്നെ വലിയൊരു ക്വാളിറ്റിയാണ്. അത് വേറെ എങ്ങും ഞാൻ ഒന്നുമില്ല. അതിപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ നോക്കി പോയി, ഇതങ്ങനെയല്ല. ഈ പ്രോബ്ലം വേറെ അടുത്ത് കാണാൻ പാടില്ല. അതാണ് വീഗാലാൻഡ് ഡെവലപ്പറുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞത്. അതൊക്കെ വലിയ പ്ലസ് പോയിന്റ് ആണ്. അത് ആർക്കും ഒരു കുറ്റം പറയാനില്ല. ഞങ്ങള് പറഞ്ഞു ലേഡീസിന് ബാൽക്കണിയിൽ തുണി ഇടുക എന്നൊക്കെ പറഞ്ഞ ഒരു പണ്ടത്തെ ഒരു രീതിയല്ലേ അത്. ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞായിരുന്നു മോളിൽ എന്തെങ്കിലും നമുക്കൊന്ന് ചെയ്യണം എന്ന് വെച്ചാൽ എലിവേഷന് വ്യത്യാസം വരാണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആലോചിച്ചിട്ട് അവരിരുന്ന് അവരുടെ തന്നെ ആൾക്കാർ അവരെ വിട്ട് അവരിപ്പോൾ ചെയ്ത് തരുകയാണ് ചെയ്തത് നമുക്ക്. അപ്പോൾ അത്രയും ഭാഗം മിക്കവരും വർക്കിംഗാണ്. അപ്പോൾ പോയി വരുമ്പോഴാണെങ്കിലും അവിടെ ആ ക്ലോത്ത് അവിടെ കിടന്നോളും, ആരുടെയും പോകണില്ല. അപ്പോൾ ഞാനന്ന് കണ്ടപ്പോൾ സാറിനോട് ഞാൻ പറയുകയും ചെയ്തു, ഡയറക്റ്റ് ഞാൻ പറഞ്ഞു നമ്മൾ ഈ കാർ പാർക്കിംഗ് എന്ന പോലെ തന്നെ അതൊരു വലിയൊരു ഫാക്ടറാണ് അവിടെ. ഡ്രൈ ക്ലോത്ത് ഡ്രൈ ആക്കി എടുക്കാൻ ഒരു ഏരിയയും കൂടെ നമുക്ക് ശരിക്കും അത് വേണം അത് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് അതിനെക്കുറിച്ച് ആലോചിച്ചു എന്നുള്ളതാണ്. കാരണം ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും പുള്ളി അത് നെക്സ്റ്റ് ഇതിന് അതെന്തെങ്കിലും നമുക്കൊന്ന് ആലോചിക്കണം എന്നുള്ള രീതിയിൽ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് ഓരോന്നിനും അവർ ലിസൺ ചെയ്യുന്നുള്ളതെന്നുള്ളത് അതിൻ്റെ ഒരു വലിയൊരു ഉത്തരവല്ലേ അത്. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെയൊക്കെ ഒത്തിരി എല്ലാം കൊണ്ടും ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു.